ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി F62 ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. February 15th ഇതിൻ്റെ ലോഞ്ച്. അന്ന് തന്നെ ഈ ഫോൺ അൺബോക്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയും February 22nd സെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് 25th നമുക്ക് ഡെലിവറായി. ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് എന്തായാലും അപ്പോൾ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനുമുമ്പായി നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഇതുപോലത്തെ ക്വാളിറ്റി ടെക് കണ്ടൻസ് നിങ്ങളിലേക്ക് വേഗം എത്തിച്ചു തരാമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഈ ഫോണിൻ്റെ ബോക്സ് ഒന്ന് വേഗം ഓടിച്ചിട്ട് നോക്കിയിട്ട് വരാം. വേറൊന്നുമില്ല, ഫ്രണ്ടിൽ ഗാലക്സി F62 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഗാലക്സി എന്ന് നല്ല ബോൾഡായിട്ടൊക്കെ കൊടുത്തേക്കണം കാണാം. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ബോക്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ, പവർ അഡാപ്റ്റർ, കേബിൾ, സിം ഇജക്ടർ ആൻഡ് യൂസർ മാനുവൽ. സിലിക്കോൺ കേസ് കൊടുത്തിട്ടില്ല, സോ ഫോണിൻ്റെ സിലിക്കോൺ കേസ് അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിനി ബോക്സ് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫോൺ കാണാം. ഈ ഓപ്പൺ ചെയ്ത പീസിൻ്റെ അകത്തായിട്ട് ഒരു ചെറിയ ബോക്സ് കാണാം. യൂസർ മാനുവൽ വരുന്ന ബോക്സ് ആയിരിക്കണം. യെസ്, താഴെ സിം ഇജക്ടർ പിൻ കാണാം. അകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറണ്ടി പേപ്പേഴ്സ് ഒക്കെയാണ്. ഓക്കെ, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഫോൺ തന്നെ നമുക്ക് കയ്യിലെടുക്കാം. വാവ്, കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ബോക്സിൽ പിന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പവർ അഡാപ്റ്റർ ആണ്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആണ് ഇത്. ഇതിൻ്റെ പോർട്ട് കണ്ടാൽ മനസ്സിലാകും ഇത് USB ഹെഡ് അല്ല, ഇവിടെ വരുന്നത് സി ടൈപ്പ് ആണ്. നമുക്ക് കേബിൾ എടുത്ത് പരിശോധിക്കാം. യെസ്, ഇത് Type-C to Type-C കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോൺ തന്നെ കയ്യിലെടുക്കാം. ഈ കവറൊന്ന് പൊളിച്ചു മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി F62 എന്ന ഫോൺ. ഗാലക്സി എഫ് സീരീസിൽ രണ്ടാമത്തെ ഫോണാണിത്. കഴിഞ്ഞ വർഷം F41 എന്ന് പറയുന്ന 16K പ്രൈസ് റേഞ്ചിൽ ഇറക്കിയായിരുന്നു. സാംസങ് എഫ് സീരീസ് ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇറക്കുന്ന മോഡൽസാണ്. അപ്പോൾ പറഞ്ഞ പോലെ എഫ് സീരീസിൽ വരുന്ന രണ്ടാമത്തെ ഫോണാണത്. ഒരു പ്രീമിയം മിഡ് റേഞ്ചർ എന്ന കാറ്റഗറിയിൽ നമുക്കിതിനെ പെടുത്താം. ഇത് ലേസർ ഗ്രീൻ എന്ന കളറാണ്. ലേസർ ബ്ലൂ ആൻഡ് ലേസർ ഗ്രേ എന്ന മറ്റ് രണ്ട് കളർ കൂടിയുണ്ട്. ബാക്കിലത്തെ ഡിസൈൻ ഒന്ന് നോക്കിക്കേ. ഫോണിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു സിൽവർ ടച്ചാണ്. മുകളിൽ ഗ്രീനും താഴെ സിൽവർ എന്ന രീതിയിലൊരു ഗ്രേഡിയൻ ഫിനിഷാണ്. കൂടെ വെർട്ടിക്കലി കുറേ ലൈൻസും കാണാം. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, ബട്ട് സംഭവം ഇത് പ്ലാസ്റ്റിക് ബാക്കാണ്. എന്നാലും ഇതൊരു നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കും സാംസങ്ങിൻ്റെ ലോഗോ കാണാം. റെയർ സൈഡ് മൊത്തത്തിൽ നല്ല ഫിനിഷിംഗ് ആണ്, പ്ലാസ്റ്റിക് ആണെങ്കിലും. മുകളിൽ ക്വാഡ് ക്യാമറ റൈറ്റ് സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷേപ്ഡ് ബോക്സിലാണ് ക്യാമറ മോഡിൽ വരുന്നത്. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് സിം ട്രേ കാണാം. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷനും താഴെ 3.5 mm ഓഡിയോ ജാക്ക്, സ്പീക്കർ, ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും പ്രൈമറി മൈക്രോഫോണും കാണാം. ഫോണിൽ ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടൺസും ഫിംഗർ പ്രിൻറ് സെൻസറോട് കൂടിയ പവർ ഓൺ ബട്ടണും കാണാം. നമുക്ക് സിം ട്രേ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. യെസ്, പെട്ടെന്ന് കാണുമ്പോൾ ഹൈബ്രിഡ് സ്ലോട്ടാണെന്ന് തോന്നുമെങ്കിലും ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. ഒരു സൈഡിൽ SD കാർഡ് സ്ലോട്ടും അതിന് മറു സൈഡിൽ രണ്ട് നാനോ സിംസ് ഇടാനും സാധിക്കും. പിന്നെ ഈ ഫ്രണ്ട് സൈഡിൽ സെൽഫി പഞ്ച് ഹോളിന് മുകളിലായിട്ട് ചെറിയൊരു ഇയർ പീസ് കാണാം. ഇത് സെക്കൻഡറി സ്പീക്കർ അല്ല, ജസ്റ്റ് ഇയർ പീസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഗാലക്സി F62 പുറമേ ഉള്ള കാഴ്ചകൾ. പ്ലാസ്റ്റിക് ബാഗ് ആണെന്ന ഒരു കാര്യം ഒഴിച്ച് ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്കിനി ഫോൺ ഓണാക്കി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാം വേഗം. സെറ്റപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ വേരിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. രണ്ട് പ്രൈസ് വേരിയൻസിലാണ് ഈ ഫോൺ വരുന്നത്. രണ്ടിലും 128 GB സ്റ്റോറേജ് ആണ്, ബട്ട് രണ്ട് റാം വേരിയൻസും ഉണ്ട്. 6 GB റാം വേരിയൻറ്റിൻ്റെ വില 23,999 rupees 8 GB വേരിയൻറ്റിൻ്റെ പ്രൈസ് 25,999 rupees എന്നാലിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ICICയുടെ കാർഡ്സിൻ്റെ ഒക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 2,500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്, 5G മോഡലല്ല. ഗാലക്സി M51 അതേ പ്രൈസ് കാറ്റഗറിയിൽ തന്നെയാണ് ഇതും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറച്ച് റെക്കമെൻഡഡ് ആപ്സ് ഒക്കെ ലിസ്റ്റിങ്ങിൽ കാണാം. വേണമെങ്കിൽ വാച്ച് ടിക് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കാം. ഞാൻ എന്തായാലും ഇതിൽ നിന്നും ഒന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫൈനൽ സ്റ്റെപ്പ്. ഇപ്പോൾ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സെറ്റപ്പ് ഫിനിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് ബാക്ക്ഗ്രൗണ്ട്സിൽ കുറച്ച് തിങ്സ് റൺ ചെയ്യുന്നുണ്ട്. നേരത്തെ ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് കാര്യം വിട്ടുപോയായിരുന്നു. M51 ആയിട്ട് കുറച്ച് ഐഡൻറ്റിക്കലാണ് ഈ ഫോൺ. ലൈക്ക് ഇത് 9.5 mm ആണ് തിക്നെസ് ആൻഡ് 218 grams ആണ് വെയ്റ്റ്. M51 വെയ്റ്റ് 213 grams ആയിരുന്നു. സോ ഒരു 5 grams ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം.
ഇതിൻ്റെ ഡിസ്പ്ലേ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. ഈ ഒരു സെഗ്മെന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. 6.7 inches ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾ ആയിട്ട് കാണാം. നേരത്തെ കുറച്ചെണ്ണം സ്കിപ്പ് ചെയ്തായിരുന്നു, എങ്കിലും റെക്കമെൻഡിൽ ഒന്നും ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ കുറെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തു കളഞ്ഞേക്കാം. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ സെറ്റിംഗ്സിൽ കയറി OS ഒക്കെ ഒന്ന് കൺഫേം ചെയ്തേക്കാം. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 11 ആണെന്നാണ് പറഞ്ഞേക്കണേ. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, ആൻഡ്രോയിഡ് 11 ആണ്. 1 UI വേർഷൻ 3.1 ആണ്. സോ സോഫ്റ്റ്വെയർ സൈഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് തന്നിട്ടുണ്ട്. അതിന് സാംസങ്ങിൻ്റെ അടുത്തൊരു താങ്ക്സ്. കാരണം ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പക്കാ ആക്കിയിട്ടുണ്ട്. ഇൻ്റർഫേസ് നല്ല ക്ലീൻ ആണ്, ഈസി ടു യൂസ് ആണ്. ഓക്കെ, ഡിസ്പ്ലേയിൽ ഡാർക്ക് മോഡ് അവൈലബിൾ ആണ്. എനർജി സേവിംഗ് ആൻഡ് കുറച്ച് അട്രാക്റ്റീവ് കൂടിയാണ് ഈ ഡാർക്ക് മോഡ്. ഓക്കെ, ഈ ഫോണിൻ്റെ ഓഡിയോ ഔട്ട് മോണോ സ്പീക്കർ ആണ്. നമുക്കിതിൻ്റെ വോളിയൂം ഒന്ന് ഇപ്പോൾ ചെക്ക് ചെയ്യാം. മോണോ സ്പീക്കർ എന്ന കൺസിഡറേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വോളിയൂം ഉണ്ട്, ബട്ട് സ്റ്റീരിയോ സ്പീക്കർ തരാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബാറ്ററി ഇൻഫോർമേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഫോണിൽ വരുന്നത്. അതും സെയിം ലൈക്ക് ഗാലക്സി M51 ആണ്. പിന്നെ 25 W ഫാസ്റ്റ് ചാർജർ കൊണ്ട് എത്ര അവേഴ്സ് എടുക്കും ചാർജ് ചെയ്യാനെന്നൊക്കെ അടുത്ത ദിവസം തന്നെ ബാറ്ററി ടെസ്റ്റിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി സ്റ്റോറേജ് സ്പേസ് നോക്കാം. അതൊക്കെ ഈ ഡിവൈസ് കെയർ എന്ന സെറ്റിംഗ്സിലാണ് കിടക്കണേ. സ്റ്റോറേജ് ഇവിടെ കാണാം. 128 GB 19% യൂസ്ഡ് ആണ്. അതായത് ഒരു 24 GB ആണ് ഒക്യുപൈഡ് ആയിട്ട് പോയിട്ടുള്ളത്. സിസ്റ്റം സ്പേസ് ആണ് 19 GB യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി റാം നോക്കാം. 6 GB റാം വേരിയൻ്റ് ആണല്ലോ, അതിൽ 2.7 GB യൂസ്ഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ക്ലീൻ അപ്പ് റാം ഒക്കെ ചെയ്യാമെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കുറേ അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാകും റാം യൂസ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒന്ന് പറയാം. Exynos 9825 എന്ന ഒരു ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ഈ സെയിം പ്രോസസ്സറാണ് ഗാലക്സി Note 10+ കണ്ടത്. അവിടെ അത് QHD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് കണ്ടതാണ്. സോ അത്രയും സ്പെസിഫിക്കേഷൻ ഇല്ലാത്ത ഈ ഫോണിന് ഈ പ്രോസർ ധാരാളമായിരിക്കും. Snapdragon 855 ഒരു ഇക്വലൻറ്റ് Exynos ചിപ്സെറ്റ് ആണ് ഇത്. മാത്രമല്ല 2.7 GHz ക്ലോക്ക് സ്പീഡിലുള്ള ഒരു ഒക്ടാകോർ പ്രോസർ കൂടിയാണ് ഇതിൽ. Mali G76 MP12 എന്ന ഒരു GPU ആണ് ഇതിൽ വരുന്നത്. ഗീക്ക് ബെഞ്ച് റൺ ചെയ്യുകയുണ്ടായി. അന്നേരം കിട്ടിയ സ്കോർ ആണ് സിംഗിൾ കോർ 789 മൾട്ടി കോർ 1708 നല്ല സ്കോർസ് ആണ്. 1+7 സീരീസിൻ്റെ ഒക്കെ മുകളിലാണ് സിംഗിൾ കോറിൻ്റെ സ്കോറിംഗ്. ഞാൻ നേരത്തെ ഡിസ്പ്ലേ അടിപൊളിയാണെന്ന് പറയുകയുണ്ടായി, നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. അവസാനമായി ഇതിൻ്റെ ക്യാമറ സെക്ഷനിലേക്ക് വരാം. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ. 64 MP പ്രൈമറി സെൻസർ, 12 MP വൈഡ് ആംഗിൾ സെൻസർ, 5 MP ടച്ച് സെൻസറും 5 MP മൈക്രോ സെൻസറുമാണ് ഇതിൻ്റെ റയർ ക്വാഡ് ക്യാമറ മോഡ്യൂൾ. ഫ്രണ്ടിൽ 32 MP ഒരു സെൽഫി സെൻസറാണ്. ഈ പ്രൈസ് പോയിന്റിൽ വേണ്ടത്ര ക്യാമറ തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ ക്യാമറ ആപ്പ് ഒന്ന് നോക്കി കാണാം. താഴെ സിംഗിൾ ടേക്ക് ഓപ്ഷൻ കാണാം. ഒരു ക്ലിക്കിൽ നിന്ന് തന്നെ പല തരത്തിലുള്ള ഫോട്ടോസ് തരുന്ന ഒരു ഓപ്ഷനാണ് ഈ സിംഗിൾ ടേക്ക്. പിന്നെ താഴെ ഫോട്ടോ കാണാം. സീൻ ഒപ്റ്റിമൈസർ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്താണോ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഈ സീൻ ഒപ്റ്റിമൈസർ. മുകളിൽ ഈ ആസ്പെക്ട് റേഷ്യോ മാറ്റുന്ന ഇടത്താണ് ഇതിൻ്റെ 64 MP ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് 3:4 എന്ന റേഷ്യയിൽ മാത്രമാണ്. പിന്നെ വീഡിയോയിലേക്ക് വന്നാൽ HD, Full HD, 4K എല്ലാം 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സൂപ്പർ സ്റ്റഡിയിൽ നിന്നൊരു ഓപ്ഷൻ കൂടി കാണാം. വീഡിയോ സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്യുന്ന ഓപ്ഷനാണിത്. ഇനി മോറിലേക്ക് വന്നാൽ എയർ ഡൂഡൽ പ്രോ, നൈറ്റ് മോഡ്, മാക്രോ മോഡ് അച്ചട്ടൊക്കെ ഇവിടെ കാണാം. ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് ഈ മോർ ഓപ്ഷനിൽ നിന്ന് താഴേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കിയിട്ട് വരാം. ഇതൊക്കെ ഈ ഫോണിൻ്റെ നോർമൽ ഫോട്ടോസ് ആണ്. 3:4 റേഷ്യോയിൽ കാണുന്നതൊക്കെ 64 MP പിക്സ് ആണ്, ബാക്കിയൊക്കെ നോർമൽ പിക്സും. സോ ഫാർ ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആണ്. നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള പിക്സ് ആണ് കിട്ടുന്നത്. 10x zoom വരെ അവൈലബിൾ ആണ്. ഞാൻ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി വൈഡ് ആംഗിൾ തൊട്ട് 10x വരെയുള്ള സെയിം ആംഗിളിലുള്ള ഒരു പിക്ക് എടുത്തത് ഞാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10x നല്ലപോലെ ക്ലാരിറ്റി കുറയുന്നുണ്ട്. സോ ഒരു 4x വരെയൊക്കെ പോയാലും കുഴപ്പമില്ലാന്ന് തോന്നണേ. ഇനി മാക്രോ ഷോട്ട്സ് ഒക്കെ ഇഷ്ടമായി. 64 MP ആയിട്ട് ഡീറ്റെയിൽസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇത് അത്യാവശ്യം ബെറ്റർ ഇമേജസ് ആണ്. ഇനി ലോ ലൈറ്റ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. തരക്കേടില്ലാത്ത സാമ്പിൾസ് ആണ് കിട്ടിയത്.
ഈ പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. സെൽഫീസിന്റെ കാര്യം അങ്ങനെ തന്നെ, ലോ ലൈറ്റ് കണ്ടീഷനിലും ഔട്ട്ഡോർ കണ്ടീഷനിലും ട്രൈ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡിൽ എഡ്ജസിലൊക്കെ ഒരു സ്മൂത്തിങ് ചെയ്താണ് റിസൾട്ട് വരുന്നത്. ഇനി വീഡിയോയുടെ കാര്യം പറഞ്ഞാൽ, ഇത് 4K 30fps വീഡിയോ ആണ്, വിത്ത് സൂപ്പർ സ്റ്റഡി മോഡ് ഓൺ ആക്കി. സോ ഒരു സ്റ്റെബിലൈസ്ഡ് വീഡിയോ ആണ് കിട്ടുന്നത്. ഈവൻ സെൽഫി വീഡിയോയിലും 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും ബെറ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സാംസങ് ഗാലക്സി F62 എന്ന ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ഇംപ്രഷനും. ഉള്ളത് പറയാലോ, ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ മികച്ചതാണ്, ക്യാമറ അടിപൊളിയാണ്, ബാറ്ററിയുടെ ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റൂ. നല്ലൊരു പ്രീമിയം നമുക്കൊരു ഫീൽ തരുന്ന ഒരു ഫോൺ തന്നെയാണ്. കാര്യം 24K പ്രൈസ് റേഞ്ച് ഉണ്ടെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി മേളിലുള്ള പ്രീമിയം കാറ്റഗറി ഫോൺസിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് ബാറ്ററി ടെസ്റ്റും ഗെയിമിംഗ് റിവ്യൂസും ഫുൾ ഡീറ്റെയിൽ റിവ്യൂസും ഒക്കെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗീവ് എ ലൈക്ക്, ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുക. ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.